for ways in which you provide for us all. For your protection and love, we thank you. Help us to focus our heart and mind now on the Lord. By your Holy Spirit, we listen. Guide us by your ask and more about the world around us. We ask all this in the name of your holy name. Amen. Good morning, everybody. Good morning, teacher. ഈ ടേമിലെ ലാസ്റ്റ് ക്ലാസ് ആണ്. നമുക്ക് എക്സാം തുടങ്ങുക. എക്സാമിന്റെ റിവിഷൻ മാത്രമേ അടുത്ത ആഴ്ച നടക്കത്തുള്ളൂ. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് നമ്മൾ നടക്കുവാണ് അല്ലേ? ഇല്ല, അപ്പൊ അങ്ങനെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് നടന്ന് 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 ഇവിടെ വരെയായി. ഈ വർഷം ഇങ്ങനെയൊക്കെ അങ്ങ് പോകത്തുള്ളായിരിക്കും. അപ്പോൾ ഇന്ന് പോർഷൻ തരും. ആ തരുന്ന പാഠത്തിലെ വാക്കുകളും പിന്നെ മിസ് കുറച്ച് രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ കൂടെ നിങ്ങൾക്ക് തരാം. അത് ആ പാഠത്തിലുള്ള വാക്കുകൾ തന്നെ അത് മാത്രം പഠിച്ചാൽ മതി. കേട്ടല്ലോ, എല്ലാം കൂടെ അത് അത്രയും തരുന്നത് അത്രയും നിങ്ങൾ നല്ലതായിട്ട് പഠിച്ചിരിക്കണം. കേട്ടോ, തരുന്നത് അത്രയും നല്ലതായിട്ട് പഠിക്കണം. അതിനകത്ത് നിങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയില്ല. നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ലോഡ് കുറച്ച് തരാം, പക്ഷെ തരുന്നത് നിങ്ങൾ നല്ലതായിട്ട് പഠിക്കുക. ഫുൾ മാർക്ക് വാങ്ങിക്കുകയും വേണം. ആരുടെ ഹെൽപ്പ് ഇല്ലാതെ വേണം എക്സാം എഴുതാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം ഏതാ? പതിനേഴല്ലേ പാഠം? പതിനേഴ്. പാഠം പതിനേഴ് എടുത്തേ. നമ്മളീ പാഠം പതിനാറ് വരെ നമ്മൾ കംപ്ലീറ്റ് ആക്കില്ലേ? പാഠം പതിനേഴ് അംബുജം. അംബുജം എന്ന് വെച്ചാ എന്നാ? അബ്ദേലെ, ഗുഡ് മോർണിംഗ്. അംബുജം അംബുജം താമര. അംബുജം എന്നാ? താമരയുടെ പ്രത്യേകത എന്തുവാ? നമ്മുടെ രാജ്യത്തിന്റെ വെള്ളത്തിലാണ്, വെള്ളത്തിലുണ്ടാകുന്ന പുഷ്പമാണ്. പിന്നെ താമരയാണ് നമ്മുടെ ദേശീയ പുഷ്പം. നമ്മുടെ ദേശീയ പുഷ്പം കൂടെയാണ് നമ്മൾ താമര. ഓക്കെ, അപ്പൊ അം ചേർത്ത് താമര, അല്ല അംബുജം. ഹംസം ഇതന്നാ? ഹംസം. റയാനെ, റയാന് പിന്നെ ഒരുങ്ങായിട്ടൊക്കെ പിന്നിരിക്കാന്ന് പറഞ്ഞ അംബുജം. ഹംസം. അംബരം. അംബരം 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 ആകാശം. അംബരം അംബരം എന്നാ? പാഠം പതിനേഴ് നോക്ക്. പാഠം പതിനേഴ് 34 പേജ്, 34. കണ്ടോ ആര്യം? കണ്ടോ ആര്യനെ? താഴോട്ട് നോക്ക്, താഴെ 34 പേജിലേക്കുന്ന കണ്ടോ? 34 താമരയുടെ ഒക്കെ പടം ഉള്ള പേജ് കണ്ടില്ലേ? പാഠം പതിനേഴ് 174. അംബുജം, ഹംസം, അംബരം, കംസൻ. കംസൻ ആരാ? ആരാ കംസൻ? ശ്രീകൃഷ്ണന്റെ അമ്മാവനല്ലേ? കംസനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? എല്ലാരും റയാൻ പിന്നെ കണ്ടിട്ടില്ലാത്ത ആരെയും എല്ലാരെയും കണ്ടിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാരെയും കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, പിന്നെ ആ അപ്പം അടുത്ത വാക്കുകൾ നോക്കാം. ഇനി നമ്മള് കണ്ടോ, ആ ആ ചേർത്തിനകത്ത് എന്താ കൊടുത്തേക്കുന്നേ? അല, ആ ചേർത്ത്, അല, ആ ചേർത്ത് എന്താ വാക്കാ കൊടുത്തേക്കുന്നത്? വായിച്ചേ. അടുത്ത ആയിക്ക് പൂജ്യം, ഗായിക്ക് അംഗം. പറഞ്ഞേ അംഗം. വാ ചേർത്ത് വല, വല, വല. പിന്നെ വാ, വായിക്ക് ദീർഘം വന്നിട്ട് വാനം.
പിന്നെ വംശം, പിന്നെന്താ പറഞ്ഞേക്കുന്നേ? വംശം. അല ആശ ആശ അല മിസ് പറഞ്ഞൊക്കെ കേക്കുന്നുണ്ടായിരുന്നോ? അതെ, വീഡിയോ ഓഫ് ആവുന്നു. അംബുജമെന്നാൽ, അംബുജമെന്നാൽ എന്നാ? അംബുജമെന്നാൽ എന്നാ? താമര. താമര. അംബുജം എവിടെയാണ് വളരുന്നത്? അംബുജം തടാകത്തിൽ. തടാകത്തിൽ വെള്ളത്തില്. അംബുജം എവിടെയാ വളരുന്നത്? ആ തടാകത്തിൽ. നമുക്ക് പുസ്തകത്തിൽ കൊടുത്തേക്കുന്ന തടാകം കണ്ടോ? തടാകത്തിൽ അംബുജം തടാകത്തിൽ വളരുന്നു. ഇവിടെ കണ്ടോ? ഇന്ന് നോക്കിക്കേ, തടാകം. അംബുജം എവിടെയാണ് വളരുന്നത്? തടാകത്തിൽ. പറഞ്ഞേ. എക്സാമിന് മിസ് ചോദിക്കും അംബുജം എവിടെയാണ് വളരുന്നത്. അപ്പൊ നിങ്ങൾ എന്താ എഴുതണം? എന്താ എഴുതണം? തടാകത്തിന്. നിങ്ങൾ എഴുതണം തടാകത്തിൽ. എന്താ എഴുതണം? ഓക്കെ. ഇനി പാഠം 18 എന്ന് ചോദിക്കും. പാഠം 18 നമുക്ക് ഇതിനകത്ത് കവിത മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ പാട്ടൊന്ന് പാടാം. ആര് തരും ഉമ്മ? അമ്മ തരും ഉമ്മ. അമ്മ നല്ല അമ്മ. എല്ലാവർക്കും അമ്മ ഇഷ്ടമാണോ? അമ്മയാണോ ഇഷ്ടം? അച്ഛനെയാണോ ഇഷ്ടം കൂടുതലും? അമ്മയാണോ ഇഷ്ടം? അച്ഛന് സ്നേഹം കൂടുതലും. ആര് തരും ഉമ്മ? അമ്മ തരും ഉമ്മ. അമ്മ നല്ല അമ്മ. അമ്മ നല്ല എന്റെ സ്വന്തം അമ്മ. എന്റെ സ്വന്തം അമ്മ. പിന്നെ മാവിലെ, മാവിലെ ഓരോ മാങ്ങയും അക്ഷരമാല ക്രമത്തിൽ കൂട്ടി യോജിപ്പിക്കണം. മാവിലെ ഓരോ മാങ്ങയിലുള്ള അക്ഷരങ്ങള് അതൊക്കെ മാവ് കാണിച്ചേക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ഒരു പെൻസിൽ ഇങ്ങനെ വരയ്ക്കണം. ആ ആ ഈ പെൻസിൽ. ആദ്യമേ ആയ പെൻസിൽ വെച്ചേ. പെൻസിൽ എടുത്ത് എല്ലാരും പെൻസിൽ എടുക്ക. പെൻസിൽ എടുത്തോ? എന്നിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ആ എന്ന അക്ഷരത്തെ പെൻസിൽ വെച്ചേ. ആ എന്ന അക്ഷരത്തെ പെൻസിൽ വെക്ക. ആ ആയയിലോട്ട് വര, വരക്കണം അങ്ങോട്ട്. പെൻസിൽ എടുത്തിട്ട് ആ കഴിഞ്ഞ് പിന്നെ ഏതക്ഷരമാ? ആ ഈയേലോട്ട് വരച്ചേ. ഈ പയ്യാന്റെ ഈ പെൻസിൽ ഒന്നും ഇല്ലയോ? പയ്യാൻ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ തന്നെ ചെയ്ത പെൻസിൽ എടുത്തേ. അത് പിന്നത്തേക്ക് മാറ്റി വെക്കണ്ട. ആ ഈയേലോട്ട് വരച്ചേ. ഈ പറഞ്ഞു വരയ്ക്കുമോനെ റയാനെ? ആയയിലോട്ട് വരയ്ക്കണം. ആയ ഈയലോട്ട് വരയ്ക്കണം. ഈ വരച്ചിട്ട് പൂവിലോട്ട് വരച്ചേ. ഈറോ. ഈറയിലോട്ട് വരച്ചേ. ആര്യം വരച്ചു കഴിഞ്ഞു. ആര്യ ആര്യം വരച്ചു കഴിഞ്ഞു. ആര്യന്റെ പെൻസിൽ വരച്ചു കഴിഞ്ഞു. ആര്യനെ അമ്മര വരച്ചോ? ആ അമ്മരെ വരച്ചോടാ. എളുപ്പം വിടുക്ക. ഓക്കെ. ഈറോ ഐ ഓ ഔ അം. അം വരെ നിങ്ങൾ വരയ്ക്കണം. പെൻസിൽ കൈയെടുക്കാതെ ഇങ്ങനെ പറഞ്ഞു 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 പോയാ മതി. അബ്ഡേല് വരച്ചോ മോനെ?
फोटो सेंड वरच ट्री मरती पिकचर मिस्सी क्लास कहने पढ़ मिस्सीटो मिस्सी पेसनल नंबर ई मरती पढ़ मिस्सी सेंडो अम्मेलो वीडियो ऑफ आवलो मोने मोने देवन अम्मी इोटन ऋषि अवड़े ऐसा ऋषि अक्षर अक्षर अड़े वाई की चंद्रकल वरण पूव चंद्रकलेम अड़े नोटलो होमवर्क मिस्सीवर्क होमवर्क अमुक होमवर्क बाकी नाम कहने मिस्सी सेंड परीक्ष नंप्लिटी अब चाप्टर बाकी वीडियो मिस्सी सेंड।
അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇവിഎസിന്റെ ലാസ്റ്റ് ചാപ്റ്റർ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് നാളെ മിസ് അതിന്റെ നോട്ട്സ് തരത്തുള്ളൂ കേട്ടല്ലോ. കേട്ടോ ഓക്കെ. വീഡിയോ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുക. കേൾക്കുമോ? റയാൻ കേൾക്കുന്നുണ്ടോ പോലെ? ആ ഓക്കെ, ക്ലാസ് വെയിറ്റ് ചെയ്യട്ടെ. Okay, say welcome. Welcome. Welcome.